നമ്മുടെ ഇന്ത്യയുടെ വളരെ അടുത്ത രാജ്യമാണ് നേപ്പാൾ അല്ലേ. നേപ്പാളിലെ പ്രസിദ്ധയായ ഒരു സിനിമാ നടിയുണ്ട്, അവരുടെ പേര് പൂജ ലാമ എന്നാണ്. പൂജ ലാമ വളരെ ചെറിയ പ്രായത്തിലെ നേപ്പാളിലെ സിനിമാ രംഗത്ത് വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു ചലച്ചിത്ര നടിയാണ്. 6 മാസങ്ങൾക്ക് മുമ്പ് അവര് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഖത്തറിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ വിമാനം 2 മണിക്കൂർ വൈകിപ്പോയി. സ്വാഭാവികമായും അത്ര സമയം അവര് എയർപോർട്ടിൽ കാത്തിരിക്കുകയാണ്. അവരുടെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന വളരെ സുമുഖനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, 25 വയസ്സ് മാത്രം പ്രായമുള്ള പൂജ ലാമ ആ ചെറുപ്പക്കാരനുമായിട്ട് വളരെ വേഗത്തിൽ സൗഹൃദത്തിലായി, അവര് നല്ല അടുപ്പത്തിലായി. സ്വാഭാവികമായും ആ അടുപ്പം, സുന്ദരിയായ ഒരു ചലച്ചിത്ര നടിയോടുള്ള അടുപ്പം ഏത് വിധത്തിലും ദുരുപയോഗപ്പെടുത്താൻ ആ ചെറുപ്പക്കാരന് കഴിയുമായിരുന്നു. പക്ഷേ കിട്ടിയ 2 മണിക്കൂർ മുഴുവനും അഹമ്മദ് മുനീർ എന്ന ആ ചെറുപ്പക്കാരൻ പൂജ ലാമ എന്ന ചലച്ചിത്ര നടിയോട് സംസാരിച്ചത്, പറഞ്ഞുകൊടുത്തത്, പങ്കുവച്ചത്, ഹൃദയത്തിന്റെ ഭാഷയിൽ പങ്കുവച്ചത് ദയാലുവായ ഒരു ദൈവത്തെ കുറിച്ചായിരുന്നു. പൂജ ലാമ തന്നെ പറയുകയാണ്, ആ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതിങ്ങനെയാണ്, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു തെറ്റും ഏതൊരു പാപവും നിങ്ങൾക്ക് ആരിൽ നിന്നും മറച്ചു വെക്കാൻ കഴിയും? ഒരേ പുതപ്പിനുള്ളിൽ കഴിയുന്ന ഭർത്താവിന് ഭാര്യയ്ക്ക് മനോഹരമായി ചതിക്കാം, പറ്റിക്കാം, അങ്ങനെ പറ്റിക്കുന്നുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവിന് ഭാര്യയ്ക്ക്, തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയെ ഭർത്താവിന് ഒക്കെ പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യാം. ചതിക്കുവാനും പറ്റിക്കുവാനും വഞ്ചിക്കാനുമുള്ള സൗകര്യങ്ങൾ പെരുകിയ ഒരു കാലമാണ് നമ്മുടെ കാലം. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഏത്രയും സൂക്ഷ്മമായ ഒരു പാപവും ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ കണ്ണിൽ നിന്നും ക്യാമറയിൽ നിന്നും നിങ്ങൾക്ക് ഒളിച്ചു വെക്കാൻ കഴിഞ്ഞാലും ആ തിന്മ കണ്ടുകൊണ്ട് ഈ ലോകത്തിന്റെ പിന്നിൽ ഒരാളുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് നിഷേധിക്കുവാൻ കഴിയുമോ എന്നാണ് അഹമ്മദ് മുനീർ പൂജ ലാമയോട്. ദൈവത്തെക്കുറിച്ച് ആ ചലച്ചിത്ര നടി കൂടുതലായി അന്വേഷിച്ചു. സ്വാഭാവികമായും ആ അന്വേഷണം അഹമ്മദ് മുനീറിന്റെ മതത്തെക്കുറിച്ചുള്ള സംസാരത്തിലേക്ക് ചെന്നെത്തി. ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, ഇസ്ലാമിന്റെ തെളിമയാർന്ന ആദർശ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, ഇസ്ലാമിന്റെ അനിതരമായ സമാധാനത്തിന്റെ തീരത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഖത്തറിലെ ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തിട്ട് നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് തിരിച്ചു വന്ന് പത്രക്കാരായ പത്രക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടി മക്കനെ അണിഞ്ഞപ്പോൾ കൂടുതൽ സുന്ദരമായ മുഖത്തോടുകൂടി പൂജ ലാമ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇനി എന്റെ പേര് പൂജ ലാമ എന്നല്ല, ഇനി എന്റെ പേര് അംന ഫാറൂഖിയാണ് എന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ചരിത്രാതീത കാലത്ത് എന്നോ നടന്ന ഒരു സംഭവമല്ല നമ്മൾ പറഞ്ഞത്. 6 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ നേപ്പാളിലെ ഒരു ചലച്ചിത്ര നടിയുടെ മനസ്സിന്റെ ഉള്ളിൽ നടന്ന ഒരു മഹാവിപ്ലവത്തെ കുറിച്ചാണ്. എന്താണ് ആ ചലച്ചിത്ര നടി കണ്ടെത്തിയത്? ആ ചലച്ചിത്ര നടി കണ്ടെത്തിയത് ഒരു വെളിച്ചം. ആ വെളിച്ചമെങ്ങാനും ഒരാളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ അയാൾ അനുഭവിക്കുന്ന ഒരു ആഹ്ലാദമുണ്ട്. ആഹ്ലാദത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അത്രയുള്ളൂ, ഇസ്ലാം അത്ര ലളിതമാണ്. ദൈവവിശ്വാസത്തിന്റെ തനിമ കൊണ്ട്, വിശുദ്ധി കൊണ്ട്, ഒരു കലർപ്പും കലരാത്ത ഏകദൈവാരാധനയുടെ മഹത്വം കൊണ്ട് ഒരാളുടെ ഉള്ളിൽ അനുഭവിക്കുന്ന സമാധാനത്തിന്റെ ആഹ്ലാദത്തിന്റെ പേരാണ് ഇസ്ലാം.